ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ നീലിയാമ്പതിയുടെ ഇല കാണിക്കാം കേട്ടോ. കുറേ പേര് കുറേ കാലമായിട്ട് എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരുപാട് പേർക്കുള്ള സംശയം ഇന്ന് തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുക. ഇതിനകത്ത് ഉറുമ്പുണ്ട് കേട്ടോ, ഇത് പക്ഷെ കടിക്കില്ല എന്ന് തോന്നുന്നു. ചോണൻ ഉറുമ്പ്. ഈ ഉറുമ്പ് ഈ ഇല മുഴുവൻ നശിപ്പിച്ചു കളയും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മൊത്തം വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉറുമ്പിന് ഈ ഇല കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനായിട്ട് അതാണ് ഈ ഇല കരിഞ്ഞിരിക്കുന്നത്. ഈ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ ഈ ഇല അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് വെട്ടിയെടുത്ത് എണ്ണയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കയ്യോന്നി കാണിച്ചില്ല. അപ്പോൾ കുറേ പേര് കിളി കയ്യോന്നി മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം തുളസി ഒറിജിനൽ തുളസി കാണിച്ചു, കയ്യോന്നി കാണിച്ചു, ബ്രഹ്മി കാണിച്ചു, പൂവാങ്കുരുന്നില കാണിച്ചു. അപ്പോഴൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു, നീലേമരി കാണിച്ചില്ലല്ലോ ചേച്ചി, നീലേമരി കാണിച്ചില്ലല്ലോ ചേച്ചി. നീലേമരി ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത്. ഇതാണ് നമ്മുടെ നീലേമരി എന്ന് പറയുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പൊടി വെച്ചാണോ എണ്ണ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഒരിക്കലുമല്ല, നമ്മുടെ ഈ ഒറിജിനൽ നീലേമരി വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത്. അത് ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഇത് മീനിൻ്റെ വെട്ടി വെട്ടിക്കകത്ത് ചട്ടിക്കകത്തൊക്കെയാണ് നമ്മൾ നട്ടു വെച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ വളം ചേർക്കുന്നത് ചാണകപ്പൊടിയാണ് ചേർക്കുന്നത്. ചാണകപ്പൊടിയും പിന്നെ അതുപോലെ നാച്ചുറലായിട്ട് ഒന്നും കെമിക്കലൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. വളമായിട്ട് പോലും ഇടുന്നില്ല കേട്ടോ. ഇത് പൂവാണ് നമ്മുടെ ചെടിയാണ് കേട്ടോ, നമ്മുടെ ചെടിയാണ് ഇത് കേട്ടോ. നമ്മുടെ എണ്ണയിൽ തന്നെ ഇടുന്നതാണ് ആലോവേര. ഇതൊക്കെ നമ്മുടെ തന്നെ ഉള്ളത് കൊണ്ട് നമ്മളൊന്നും ഇതൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. ഒന്നും ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അന്ന്, പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന നെല്ലിക്കയാണ്. സീസണൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെല്ലിക്ക മേടിക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനൊരു ഒരു തണ്ട് എടുത്തിട്ട് കാണിക്കാം നിങ്ങളെ. ഇങ്ങനെ ഒരു ഇല എടുത്തിട്ട് ഇത് മുരിങ്ങ ഇലയായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഇലയാണ്. പക്ഷെ ഇത് ഒറ്റ സംഖ്യയായിരിക്കും ഇല എപ്പോഴും, 7, 9 അങ്ങനെ 11 അങ്ങനെ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ 2, 4, 8, 10, 11 ഇതിന് 11 ഇലയുണ്ട് കേട്ടോ. അങ്ങനെ ഒറ്റ സംഖ്യയായിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിത് മുറിച്ചാലും കൃത്യമായിട്ട് നമുക്ക് മുറിഞ്ഞു കിട്ടും കണ്ടോ, കൃത്യമായിട്ട് മുറിഞ്ഞു കിട്ടും. അതാണ് ഈ ഇല തിരിച്ചറിയാനുള്ള ഒരു മാർഗം. പിന്നെ ഇത് ഉണങ്ങുമ്പോഴേ ഒരു ഇൻഡിഗോ കളറ്, ഒരു ഉജാലയുടെ ഒക്കെ കളറായിട്ടാണിത്, ഇലയുടെ ഉണങ്ങിയ ഇലയുടെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇൻഡിഗോ ബ്ലാക്ക് അല്ല, ഒരു ഇൻഡിഗോയുടെ ഷെയ്ഡായിട്ട് വരും. പിന്നെ അത് കരിഞ്ഞിട്ടാണ് നമുക്കിത്, ഇവിടെ കരിഞ്ഞ ഇലയുണ്ട് കാണിക്കാം, ഉണങ്ങിയ ഇലയുണ്ട്. പിന്നെയാണ് അത് ഒരു ബ്ലാക്കിലോട്ട് വരുന്നത്, പ്യുവറായിട്ടുള്ള ഒരു കറുപ്പ് നിറം വരത്തില്ല ഉണങ്ങുമ്പോഴേ. ഇത് നല്ലോണം മൂത്ത ഇലയാണ്, ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതെവിടെയൊക്കെ നിറയുണ്ട് കേട്ടോ, ഇതുണ്ടോ, ഇത് മൊത്തം നീലിയവരിയാണ്. അപ്പോൾ നമ്മളിതൊക്കെ പറിച്ചെടുക്കും എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നീലിയവരി കാണാത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീലിയവരി കാണിക്കാമോ. നമ്മളിതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇതാണ് നീലിയവരി എന്ന് പറയുന്നത്. ഇതൊന്നും വിത്തായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ്, ഇനി ആരും ചോദിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം, എപ്പോഴെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീലിയവരിയുടെ ഇല, നീലിയവരിയുടെ ഇല എന്നുള്ളത്. ഇതാണ് നീലിയവരിയുടെ ഇല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനിക്ക് എനേബിൾ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ ഗിരികാഴ്ച വീഡിയോ പോയി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.